ഇന്ന് ചെറിയ ചാറ്റൽ മഴയുണ്ട്. നേരത്തെ കാലാവസ്ഥ പ്രവചനത്തിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്കാണ്. ഇന്നൊരു മഴ ദിവസമാണ്, നൂൽ മഴയാണ്, ചെറിയ മഴയാണ്. പക്ഷേ ദുബായിനെ സംബന്ധിച്ചിടത്തോളം വിസിറ്റേഴ്സിന്, ടൂറിസ്റ്റുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, ചെറിയ മഴ ആയാലും. ദുബായിലെ മഴയാണ് കേട്ടോ, ചെറിയ നൂൽ മഴയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മഴ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പ്രവചനം പോലല്ല, ഇവര് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നൊക്കെ പറയില്ല, അതേമാതിരിയല്ല ഇവിടെ. ഇവര് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു പെയ്യുന്നത്. ഏതാ ബിൽഡിംഗ്? അതിലെ ഒരു സൈഡിലേക്ക് ആ ഭാഗങ്ങൾ നമുക്ക് പുതിയ ദുബായ് ഇതാ, പഴയ ദുബായിന്റെ എല്ലാ പ്രതാപത്തോടും കൂടി അങ്ങനെ തന്നെ നിലനിൽക്കും. ടോപ്പിൽ അവിടെ കേറല്ലേ. പത്ത് വർഷമായിട്ടോ സിറാജ് ഇവിടെ? സിറാജ് കാർഗോ അല്ലേ? എന്താ ഇതിന്റെ പേര്? നാട്ടിലേക്ക് എന്ത് കാർഗോ വിടാണ്ടെങ്കിലും ആശാനെ ബന്ധപ്പെടാം, നമ്പർ ഇതിന്റെ ഇടയിൽ ചേർക്കാം. ആ നമ്മളെ കൂടെ ഒരാളുണ്ട് കേട്ടോ, കിച്ചൺ ചെയ്ത ആള്. പിന്നെ രാജേന്ദ്രേട്ടന്റെ കിച്ചന്റെ പണി ഏറ്റെടുത്തേണ്, അതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പിന്നെ ആരുതാണ്? രജനികാന്തിന്റെ മരുമോളാണോ മോളാണോ? മോളെ വീട്. അപ്പൊ ചെറിയ ചെറിയ നാട്ടിലെ പണിക്കൊന്നും വിളിക്കാൻ കേട്ടോ, വലിയ വർക്ക് എന്തെങ്കിലും ഞങ്ങള് വിളിക്കാം. നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കാം. ആരെ വിളിക്കുമ്പോ നിന്നോട് പറയണേ, കമ്മീഷൻ വാങ്ങാനാ. ഇവലെ കണ്ടിട്ട് കേരളക്കാരാ തോന്നുന്നുണ്ടല്ലോ, കണ്ടിട്ടു എടോ കണ്ടു പരിചയം. ഒരു 40 വർഷങ്ങൾക്ക് അപ്പുറം ദുബായ് എങ്ങനെ ഉണ്ടാവും? ഇവിടുത്തെ വണ്ടികളൊക്കെ പോകുന്ന സ്പീഡ് നോക്കിയാ, നമുക്കൊരു പാർക്കിംഗ് കിട്ടി ഇവിടെ. ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഈ കറക്റ്റ് ലൈൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യണം, ടയറ് നേരെയായിരിക്കണം, അങ്ങനത്തെ ഒരുപാട് നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ട് ആരും എവിടെയും പാർക്ക് ചെയ്യും. ഇന്ന് ദുബായ് മാളും ബുർജ് ഖലീഫയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് പോകും. ഫിലിമിറങ്ങിയിട്ടുണ്ട് കേട്ടൊക്കെ ചുറ്റും. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ കണ്ടില്ലേ, ഓരോ ബിൽഡിങ്ങും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വാട്ട് എ ബ്യൂട്ടി ഓഫ് ദുബായ്. ഹബീബി കം കം കം. മന്നാൻ ചെറുപ്പയുടെ ഇട്ടാവട്ടത്ത് നിന്ന് ദുബായ് സിറ്റി കറങ്ങി കാണുന്ന മന്നാൻ മന്നാൻ.
മഴയത്ത് ഇങ്ങനെ നടക്കുകയാണ്. വാ, ഇതിനുള്ളിൽ ഒന്ന് കയറി വെക്കാം അല്ലേ. ഇത് ഹാളല്ലേ, വണ്ണിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മളെ ടീം ഇതാ ഇവിടുന്ന് ഇവിടുന്ന് ഷോപ്പിങ്ങിന് വേണ്ടി കയറി. ഇന്നിവിടെ റേറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഭയങ്കര ഓഫറാന്നൊക്കെ പറഞ്ഞു യൂട്യൂബിലൊക്കെ വൈറലായ വീഡിയോ ഉണ്ട്, അത് കണ്ട് കയറിയാ. നമ്മളെ ടീമൊക്കെ ഉണ്ട് കൂടെ. കളർ ചെയ്ത് ഇവിടുന്ന് ഷൂ എടുത്തിട്ടേ പോളൂ എന്നാ അവര് പറയുന്നു. ഒന്നെടുത്താ ഒന്ന് ഫ്രീ. മാരീഡ്, ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഇൻ ഹോം. അത് വൈഫാണ്, ഗേൾ ഫ്രണ്ട് വേറെ വേണമെന്നറിയുന്നു. ഗിഫ്റ്റ് പെർഫ്യൂംസിന്റെ ഏരിയയിലേക്കാണ്. ആരോ പറ്റിക്കാണ്ട് തന്നെ പെർഫ്യൂമൊക്കെ വാങ്ങിയിട്ട് ദുബായ്. ഇതിന്റെ ഉള്ളിലൊരു മഹാസംഭവം തന്നെ കേട്ടോ, രക്ഷയില്ല. അടിപൊളി ലൊക്കേഷൻ. വാവ്, മ്യൂസിയത്തിന്റെ അടുത്താണ്. ദുബായിന്റെ ട്രേഡ് സെന്റർ അല്ലേ. പണ്ട് മരുഭൂമിയിലുള്ള കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഈ റോഡുകളും ബിൽഡിങ്ങും ഒക്കെ ഇപ്പൊ വന്നതാണ്. ഇപ്പൊ വന്നതെന്നല്ല, ഇത് വരുന്നതിന്റെ കുറെ മുമ്പെയാണ് ഈ ഒരു ബിൽഡിംഗ് ആയിരുന്നു ദുബായിന്റെ ഐഡന്റിറ്റി. ദുബായ് ട്രേഡ് സെന്റർ. നടക്കുന്നവർ മലയാളിയാണ് അല്ലേ. അവരൊക്കെ തല വെച്ചിട്ട് മഴത്ത് മലയാളി പൊളിയല്ലേ. ദുബായിൽ ഇല്ലാത്തൊരു സാധനമാണ് ഡ്രെയിനേജ് സിസ്റ്റം. ചെറിയ മഴ പെയ്താലും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നതാണ്. കാരണം മഴ ഇല്ലാത്തൊരു നാടാണല്ലോ, അതുകൊണ്ട് ഡ്രെയിനേജ് വരെ മാത്രം ഉണ്ടാക്കില്ല. സ്പീഡിലാ വാഹനങ്ങൾ വരുന്നൊക്കെ ഇവർക്കൊരു പേടിയും പഠിക്കാനുള്ള കാരണം, ഒരു വണ്ടി അപ്പുറത്ത് നിന്ന് ക്രോസ് ചെയ്യാത്ത റോഡാണ്. ഓരോ വണ്ടിക്കിടയിലും ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് വണ്ടികൾ ഓടിക്കുക. ഇത് മെട്രോ ആണ്, മെട്രോൻ്റെ ബ്രിഡ്ജ്. നമ്മളെ ഗഡീസ് ഇത് അവിടെ നിന്ന് ചെറുപ്പന്റെ മുത്താണ് നമ്മൾ അറിയിക്ക. ഭയങ്കര എനർജി ആയിട്ട് ഓരോ യാത്രയിൽ ഇപ്പൊ ഇവിടുത്തെ ഓരോ ദിവസത്തെ തുടക്കം അതിനെ വല്ലാത്ത വൈബാണ്. ചെറുപ്പന്റെ എട്ടാവട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത്രയും വലിയൊരു ട്രിപ്പ് എടുത്തതാ മുഹമ്മദ് ക. വലിയ വലിയ പൈസക്കാരൻ ലിജീഷ്, വിഷ്ണു ഗഡി, സിറു, റിയാസ്. ദുബായ് ഫ്രെയിമിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഹെലികോപ്റ്റർ.
ഫ്രെയിമിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മുടെ പഴയ ദുബായും ഒരു സൈഡ് പുതിയ ദുബായും കാണാം എന്നുള്ളതാണ്. ഇതിന്റെ ഈ സൈഡാണ് പുതിയ ദുബായ്, ഈ സൈഡാണ് പഴയ ദുബായ്. അതാണ് ദുബായിൽ വന്ന ഒരു കോൺഫിഡൻസ് ലൈഫിൽ ഉടനീളം ഉണ്ടാവുന്ന പറയുന്നത്. ജബീൽ പാർക്കിലാണ് ഈ ഒരു ഫ്രെയിം ഉള്ളത്, ദുബായ് ഫ്രെയിം. നമ്മൾ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. കയറാൻ അഞ്ചേ ഉള്ളൂ, 5 AD ഉള്ളിൽ കയറാൻ എത്ര, 50? ആ ഏകദേശം 1200 പേര്. ഇതിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക. അതിന് മുകളിൽ നമുക്ക് കയറി വെക്കാം. ഇവിടെ പോയാലേ നമുക്കൊന്ന് ചാടണം. അതാണ് വൈബ്. മഴ ഇതൊക്കെ കേറി ഇവിടെ കേറി നിൽക്കാൻ സ്ഥലമല്ല. ഇവിടെ ഒരു സാധനമില്ല, അതിന്റെ ഒരു വൈഡ് ഞാൻ കാണിച്ചതാണ്. ഇതാ ഇതാണ് ഓടുന്നത് ഓരോരുത്തരും. ഈ മഴ തായോണ്ടാട്ടെ ഈ നാച്ചുറൽ ലുക്ക്, ലൈറ്റിങ് വെയിലില്ലാതെ.